ഹലോ ഫ്രണ്ട്സ്, BGMI അൺബാനാവാൻ പോകുന്നു. അതും 3 മാസത്തേക്കാണ് അൺബാനാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വെറും 3 മാസത്തേക്ക് എന്തിനാണ് അൺബാനാവാൻ പോകുന്നത്? ഇതുമാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്. ഈ അൺബാന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടൈം മിനിറ്റ് അൺബാൻ എന്ന് പറയാം. സാധാരണ ടൈം മിനിറ്റ് ഔട്ട്ഫിറ്റ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഗെയിമി ടൈം ലിമിറ്റഡ് ആവാൻ പോകും. അപ്പോൾ എന്താണ് സംഭവം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ദിവസം ഒരുപാട് ഇ സ്പോർട്സ് ന്യൂസുകൾ കവർ ചെയ്യുന്ന ഒരുപാട് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകൾ ഒക്കെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ന്യൂസ് വന്നിട്ടുണ്ട്. BGMI അൺബാനാവാൻ പോകുന്നു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് News18 എന്ന് പറയുന്ന നാഷണൽ ന്യൂസ് ചാനൽ ആണ്. അവരുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അവർ ഒരു ആർട്ടിക്കിൾ ഇട്ടിരുന്നു, അത് സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് ഇപ്പോൾ ലിമിറ്റഡ് ടൈമിലേക്ക്, അതായത് 3 മന്ത് പീരീഡിലേക്ക് ഗെയിം അൺബാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർ പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന കുറച്ച് കണ്ടീഷനുണ്ട്, അത് വള്ളി പുള്ളി തെറ്റാതെ പാലിച്ച് ഗെയിം പക്കയായി നിൽക്കുവാണെങ്കിൽ ഗെയിം പഴയ പോലെ നിലനിൽക്കും, അല്ലെങ്കിൽ വീണ്ടും ബാൻ എന്നാവും. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻ ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് എന്ന് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വിശദമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ 24 hours ആൾക്കാർ ഈ ഗെയിം കളിക്കുന്നുണ്ട്. അത് ടൈം പീരീഡ് കുറയ്ക്കണം, റെസിസ്റ്റഡ് ആക്കണം ടൈം എന്ന് പറയുന്നത്. പിന്നീട് ബ്ലഡ് കളർ വയലറ്റ് ഇല്ലാത്ത രീതിയിൽ ആക്കണം, നിലവിൽ വയലറ്റ് ഇല്ലാത്ത രീതിയിലാണ്. പിന്നീട് ഈ സർവൈവൽ അറ്റംപ്റ്റ് കൂടുന്നതും ഗെയിം അഡിക്റ്റ് ആകുന്നതും കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞ 2 കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഗെയിം അഡിക്റ്റ് കുട്ടികൾക്കുണ്ടെങ്കിൽ അത് പേരൻ്റാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഗെയിം കമ്പനി ഒരുവിധമൊക്കെ ഗെയിമിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേരൻസിൻ്റെ കൺട്രോൾ വേണം അത് കളിക്കേണ്ടത്, അങ്ങനെ ഒക്കെ വിശദമാക്കി പറഞ്ഞിട്ടും ഉണ്ട്. പിന്നെ എന്തോ സെൻസാണ് കാണിച്ചതെന്ന് എനിക്ക് ഒരു പിടി കിട്ടിയില്ല. പിന്നെ 2-ാമത്തെ, ഗെയിമിൻ്റെ അകത്തെ ബ്ലഡിൻ്റെ കളർ എന്ന് പറയുമ്പോൾ, നിലവിൽ BGMI-ക്ക് അതിൽ തൂവലൊക്കെ പറക്കുന്നതേ ഉള്ളൂ, ആൾക്കാർക്ക് അത്രയ്ക്ക് ആകർഷണമൊക്കെ തോന്നുന്നത്. പക്ഷേ പിന്നെ ഗ്രീനും പിന്നെ വെള്ള യെല്ലോയും ഉള്ളു, അത് വലിയ ബ്ലഡായിട്ടൊന്നും നമ്മൾ ആരും കൺസിഡർ ചെയ്യാറില്ല. അതെങ്ങനെ കൺസിഡർ ചെയ്യുന്നെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇപ്പോഴും ഗവൺമെൻറ് പഴയ കാര്യങ്ങൾ ആണ് ചിന്തിക്കുന്നത്, അത് മാറിയ കാര്യം അവർ അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യാൻ, ഗെയിം പക്കയായിട്ട് കാണിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ഒരു കുറച്ച് ടൈം BGMI-ക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ 3 മാസം. ആ ദിവസങ്ങളിൽ ഗെയിം പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ ഗെയിം പെർമനൻ്റ് ആയി നിലനിൽക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 3 മന്ത് അൺബാൻ ടൈം ആണോ, ലിമിറ്റഡ് ടൈം അൺബാൻ ആവും എന്ന് പറയുന്നുണ്ട്. ആ അൺബാൻ ആവുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ആയി കിട്ടുമോ, അല്ലെങ്കിൽ ജിമെയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നറിയില്ല. എപ്പോഴാണ് ആ ഒരു ലിമിറ്റഡ് ടൈം എന്ന് നമുക്ക് കാത്തിരിക്കാം. പലർക്കും ഈ ന്യൂസ് ഫേക്ക് ആണോ എന്നൊരു സംശയമുണ്ടാവും. പക്ഷേ ഈ ന്യൂസ് ചാനൽ BGMI കമ്മിങ് ഈ ന്യൂസ് ചാനൽ ആണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ഫേക്ക്, ദിസ് ഈസ് റിയൽ എന്ന് നമുക്ക് മനസ്സിലാവും. News18 എന്ന് പറയുന്നത് ഒരുപാട് ഒറിജിനൽ ആണ്. അപ്പോൾ ചെറിയ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. പിന്നെ BGMI-യുടെ ഇൻഫർമേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യേണ്ടതാണ്. ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർ അറിയുന്നതിന് വേണ്ടി ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.